അക്ഷരലോകം പുസ്തക പഠന പരിപാടിയിലേക്ക് മാനിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് പി ഐ മാത്യു രചിച്ച ഫാദർ ഡാമിയൻ, കുഷ്ഠരോഗികളുടെ സ്നേഹിതനെന്ന ജീവചരിത്ര ഗ്രന്ഥമാണ്. ഈ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്നത് സി എസ് എസ് തിരുവല്ലയാണ്. പുസ്തകത്തിൻ്റെ വില 60 രൂപയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശസ്ത ചരിത്ര പുരുഷനാണ് ഫാദർ ഡാമിയൻ. ഒരു കാലത്ത് ലോകം മുഴുവനും കുഷ്ഠരോഗത്തെ വെറുത്തിരുന്നതായ വേളയിൽ മൊളോക്കോ ദ്വീപിലേക്ക് കടന്നുപോയി കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക മാത്രമല്ല, ഒടുവിൽ കുഷ്ഠരോഗം ബാധിച്ച് മൊളോക്കോ ദ്വീപിൽ വെച്ച് തന്നെ മരിച്ച് കുഷ്ഠരോഗികളുടെ ഇടയിൽ ജീവിതം മുഴുവനും ചെലവഴിച്ച് ആ മണ്ണിൽ തന്നെ അടക്കപ്പെട്ട ഫാദർ ഡാമിയൻ എന്ന ലോകപ്രസിദ്ധനായ മിഷണറിയെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു ജീവചരിത്ര ഗ്രന്ഥമാണിത്. സർവലോകരുടെയും ബഹുമാനത്തിനും അനുകരണത്തിനും പാത്രീഭൂതരായ പ്രഥമ ഗണനീയരായ മഹാത്മാക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഫാദർ ഡാമിയൻ. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു പോകുവാൻ തന്നെ പ്രേരിപ്പിച്ച ആ ചേതോവികാരത്തെക്കുറിച്ചൊക്കെയും അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വർണ്ണിക്കുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി താൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഫാദർ ഡാമിയൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുനാഥൻ്റെ ക്രൂശ് ചുമക്കുന്നത് വലിയ ഒരു പദവിയായി കുറേനക്കാരനായ ശീമോൻ കരുതിയതുപോലെ ഞാനും ദൈവം എനിക്കായി പ്രത്യേകം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ക്രൂശായി എൻ്റെ ഭയങ്കര രോഗത്തെ ഗണിക്കുകയും അതിനെ സന്തോഷത്തോടുകൂടെ വഹിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. 1840 ജനുവരി 3 ബെൽജിയത്തിൽ ഉള്ള ബ്രസൽസിലെ ഡ്രമലോ എന്ന ഗ്രാമത്തിലാണ് ഫാദർ ഡാമിയൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. ഫ്രാങ്കോ ഡിവാസ്റ്റർ എന്നായിരുന്നു പിതാവിൻ്റെ പേര്. മാതാവിൻ്റെ പേര് കാതറൈൻ എന്ന്. 8 മക്കളിൽ 7 ഫാദർ ഡാമിയൻ. ഡാമിയൻ്റെ ചെറുപ്പത്തിലെ പേര് ജോസഫ് എന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ 2 മാത്രമേ ചരിത്രത്തിന് അറിവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെയും ചെറുപ്പത്തിൽ മരിച്ചുപോയി എന്ന് ഊഹിക്കുന്നു. ആഗസ്ത് എന്ന ജ്യേഷ്ഠ സഹോദരനും പോളയിൻ എന്ന ജ്യേഷ്ഠ സഹോദരിയും. ഇതിൽ ആഗസ്ത് ഒരു കത്തോലിക്ക വൈദികനായും സഹോദരിയായ പോളയിൻ ഒരു കത്തോലിക്ക കന്യാസ്ത്രീയായും ക്രിസ്തുവിന് സേവ ചെയ്യുകയുണ്ടായി. കടുത്ത റോമൻ കത്തോലിക്ക വിശ്വാസികളായിരുന്ന ഫാദർ ഡാമിയൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ ഭക്തരായിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മക്കളെയും ആ ഒരു ഭക്തിയിലാണ് അവർ വളർത്തിയിരുന്നത്. വൈകുന്നേരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണശേഷം വീണ്ടും മക്കളെ തൻ്റെ അരികിൽ വിളിച്ചിരുത്തി അവരുടെ അമ്മയായ കാതറൈൻ അവർക്ക് മിഷണറി വീരന്മാരെക്കുറിച്ച്, സന്യാസി ശ്രേഷ്ഠന്മാരെക്കുറിച്ച്, ക്രിസ്തീയ സഭയിലെ രക്തസാക്ഷികളെക്കുറിച്ച് അവരുടെ ജീവിത കഥകൾ അവരെ വായിച്ചു കേൾപ്പിക്കുക പതിവായിരുന്നു. അങ്ങനെ വളരെ ചെറുപ്പം മുതൽ തന്നെ ഇത്തരം കഥകൾ കേട്ട് ഭാവിയിൽ ഇതുപോലെയുള്ള മഹാത്മാക്കളായി മാറണം, യേശു ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷികളായി മാറണമെന്നുള്ള ഒരു ചിന്ത ഈ 3 ഉളവായതായി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ മൂത്ത ജ്യേഷ്ഠനായ അഗസ്തി ഒരു വൈദികനാകുവാൻ ആഗ്രഹിച്ചു, പോളയിൻ ഒരു കന്യാസ്ത്രീയാകുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ജോസഫ് എന്ന ഡാമിയൻ, അദ്ദേഹത്തിന് ഏറ്റവും അധികം താല്പര്യം സന്യാസ ജീവിതത്തോടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവജാലങ്ങളോട് അദ്ദേഹത്തിന് വളരെ സ്നേഹമുണ്ടായിരുന്നു.
ആടുകൾക്കും പ്രാക്കൾക്കും തീറ്റ കൊടുക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ജോസഫ് ചെയ്തു വന്നത്. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുന്ന സമയം മുഴുവനും ആടുകളെ മേയ്ക്കുവാൻ അവയ്ക്ക് തീറ്റ കൊടുക്കുവാനൊക്കെയും ജോസഫ് തയ്യാറായി. ആടുകളോടുള്ളതായ, പ്രത്യേകിച്ച് ആട്ടിൻ കുഞ്ഞുങ്ങളോടുള്ളതായ ജോസഫിൻ്റെ ഈ സ്നേഹം മനസ്സിലാക്കിയ ഗ്രാമവാസികൾ ജോസഫിനെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് കുഞ്ഞിടയൻ എന്ന പേരിലായിരുന്നു. ആടുകളെ തീറ്റിച്ചതിന് ശേഷം, പഠനം നടത്തിയതിന് ശേഷം അനേക സമയം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു സ്വഭാവം ബാല്യത്തിൽ തന്നെ ജോസഫ് പുലർത്തി വന്നതായി ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ സ്നേഹം എന്ന പുസ്തകത്തിലൂടെ ഗ്രന്ഥകർത്താവായ പി ഐ മാത്യു രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം ബാല്യത്തിൽ മകനെ കാണാതായത് മാതാപിതാക്കളെ വളരെയധികം വിഷമിപ്പിച്ചു. വീടിന് അടുത്തുള്ള പരിസര പ്രദേശങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിലും മകനെ ആരും തന്നെ കണ്ടതായി പറഞ്ഞില്ല. മാതാപിതാക്കൾ വളരെ വേദനയോടുകൂടെ, വളരെ ദുഃഖത്തോടുകൂടെ ആ ഗ്രാമത്തിലെമ്പാടും അന്വേഷിച്ചപ്പോഴാണ് ആ ഗ്രാമീണ ദൈവാലയത്തിൽ പ്രസംഗ പീഠത്തിനടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ജോസഫിനെ കാണുവാനായിട്ടിടയായത്. ഇതുപോലൊരു സംഭവം നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. യേശുവിനെ വളർത്തച്ഛനായ ജോസഫും അവൻ്റെ അമ്മയായ മറിയയും യെരുശലേം ദേവാലയം സന്ദർശിക്കുവാൻ കടന്നുപോയി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞവർ പുരുഷാരത്തോടൊപ്പം മടങ്ങി. മടക്കയാത്രയിൽ ബാലനായ യേശുവിനെ കാണുന്നില്ല. മാതാപിതാക്കൾ വിഷമിച്ചു. അവർ വീണ്ടും യെരുശലേം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെയുള്ള പണ്ഡിതന്മാരായ ശാസ്ത്രന്മാരെയും ന്യായപ്രമാണത്തിൽ പാണ്ഡിത്യം നേടിയ പരീശന്മാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ അവഗാഹത്തോടുകൂടെ ദൈവിക വിഷയങ്ങൾ, ന്യായപ്രമാണത്തിലെ വലിയ വലിയ ഗഹനമേറിയ വിഷയങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവിനെയാണ്. എന്താണ് മകനെ നീ ഞങ്ങളോട് പറയാഞ്ഞത് എന്ന് ചോദിച്ച ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമായ യേശു അവരോട് പറഞ്ഞത്, ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത്, എൻ്റെ മാതാപിതാക്കളെന്ന് പറയുന്നത്, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണെന്നുള്ള വലിയൊരു ആത്മീയ മർമ്മമാണ് യേശു കർത്താവ് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് നൽകുന്നത്. അതുപോലെയുള്ളൊരു അനുഭവം ഡാമിയൻ്റെയും ചെറുപ്പത്തിൽ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു അനുഭവം ഈ പുസ്തകത്തിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജോസഫിൻ്റെ അടുത്തുള്ള ഒരു വിധവയുടെ പശു ചാകാറായി. ആ വിധവയുടെ ഏക ആശ്രയം ആ പശുവിൽ നിന്ന് ലഭിക്കുന്ന പാലായിരുന്നു. അത് വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാണ് അവർ അഹോവൃത്തി ചെയ്തിരുന്നത്. എന്നാൽ പശു ചാകാറായപ്പോൾ കശാപ്പുകാരൻ ഈ പശുവിനെ വില കുറച്ച് മേടിക്കുവാൻ വേണ്ടി അവിടെ വന്നു. ഈ കാഴ്ച ജോസഫിനെ വളരെയധികം വേദനിപ്പിച്ചു. ജോസഫ് ആ കശാപ്പുകാരനോട് പറഞ്ഞു, അയ്യോ ദയവായി ഇന്ന് നിങ്ങൾ ഈ പശുവിനെ മേടിക്കരുത്, അതിനെ കൊല്ലരുത്, നിങ്ങൾ നാളെ വന്നോളൂ, നാളെ ഞാനിതിനെ ഇവരിതിനെ നിങ്ങൾക്ക് തരും. അങ്ങനെ ഈ ബാലൻ്റെ അപേക്ഷ കേട്ട കശാപ്പുകാരൻ പിറ്റേ ദിവസം വരാം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. ജോസഫ് അന്ന് രാത്രി മുഴുവൻ മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ ആ പശുവിനെ മരിക്കുവാൻ അനുവദിക്കരുതേ. ജോസഫിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പിറ്റേ ദിവസം പശുവിൻ്റെ അസുഖം ഭേദമായി. അങ്ങനെ ആ കശാപ്പുകാരൻ നിരാശയോടുകൂടെ മടങ്ങിപ്പോയ പ്രാർത്ഥന മുഖാന്തരം ഒരു പശു രക്ഷപ്പെട്ടതായ ഒരു സംഭവം ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജോസഫിൻ്റെ വീട്ടിൽ സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വെടിഞ്ഞ് വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു സന്യാസിയായി തീരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മനഃപൂർവം സഹനം, ത്യാഗം, അത് ഏറ്റെടുക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വലിയ താല്പര്യം കാണിച്ച ജോസഫിനെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തനിക്ക് കിടക്കുവാൻ മുറിയിൽ വളരെ സുഖകരമായ ഒരു മെത്തയുണ്ടായിരുന്നു, കട്ടിലുണ്ടായിരുന്നു. എന്നാൽ വീട്ടുകാരാരും കാണാതെ ജോസഫ് കഥകടച്ചതിന് ശേഷം മെത്തയിൽ, കട്ടിലിൽ കിടക്കാതെ വെറും ഒരു പലക കഷണം നിലത്തിട്ട് അതിൽ കിടന്ന് ഉറങ്ങുന്നത് ശീലമാക്കി. പിന്നീടൊരിക്കൽ യാദൃശ്യമായി മാതാപിതാക്കൾ ഇത് കണ്ടുപിടിച്ച് ബാലനെ ഗുണദോഷിച്ചപ്പോൾ ബാലൻ പറഞ്ഞു, ഇല്ല,
ത്യാഗം ഞാൻ അഭ്യസിക്കുവാൻ തുടങ്ങുകയാണ്. എനിക്ക് ഭാവിയിൽ ഒരു സന്യാസിയാകണം. അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ മിഷണറിയായി മാറണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും മറ്റ് സഹപാഠികളിൽ നിന്നും വളരെ വ്യത്യസ്തനായി ജോസഫ് കാണപ്പെട്ടു. പൊട്ടച്ചൊൽ കളിതമാശകളൊന്നും ജോസഫ് പറഞ്ഞിരുന്നില്ല. അപ്പോസ്തലനായ പൗലൂസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ചീത്തത്തരം പൊട്ടച്ചൊൽ കളിവാക്ക് അങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്, പകരം സ്തോത്രമത്രേ വേണ്ടത്. അതുകൊണ്ട് തൻ്റെ സംഭാഷണത്തിലൂടെ വാക്കിലൂടെ ഒരു വാക്കുകൊണ്ടുപോലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജീവാൻ ബാലൻ തയ്യാറായില്ല. 8-ാമത്തെ വയസ്സിൽ താൻ മാതാപിതാക്കൾക്ക് തനിക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കത്ത്, മനോഹരമായ ഒരു കത്ത് അയക്കുകയുണ്ടായി. മാത്രമല്ല കൃഷിപ്പണികളിൽ മാതാപിതാക്കളെ സഹായിക്കുക, അതോടൊപ്പം തന്നെ സൽഗ്രന്ഥങ്ങൾ ധാരാളമായി വായിക്കുക, പൊയ്ക്കാലിൽ നടക്കുക. അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെ നദികൾ മഞ്ഞുകാലത്ത് മഞ്ഞുകട്ടകളായി മാറ്റപ്പെടുമായിരുന്നു. യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടായിരുന്ന ആ കാലഘട്ടത്ത് പൊയ്ക്കാലിൽ നടന്ന് അയൽവാസികളെ സഹായിക്കുന്നതിൽ ജോസഫ് വളരെയധികം ശ്രദ്ധാലുവായിരുന്നുവെന്ന് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ സ്നേഹം എന്ന ഗ്രന്ഥത്തിലൂടെ പി എ മാത്യു നമ്മളെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ജ്യേഷ്ഠനായ അഗസ്തി ഒരു പുരോഹിതനായി തീരുവാൻ ആഗ്രഹിച്ച അദ്ദേഹം വൈദിക സെമിനാരിയിൽ ചേർന്നു. പാരീസിൽ ലുവയിൽ എന്ന സെമിനാരിയിലാണ് ജ്യേഷ്ഠൻ പോയത്. എന്നാൽ ജോസഫിനെ ഒരു ബിസിനസ്സുകാരനാക്കുവാനാണ് മാതാപിതാക്കൾ താല്പര്യപ്പെട്ടത്. എന്നാൽ ജോസഫ് പറഞ്ഞു, ഇല്ല, ഞാൻ ബിസിനസ്സുകാരനാകുന്നില്ല, എനിക്കൊരു സന്യാസിയാകണം, ഒരു മിഷണറിയാകണം. ഹവായി ദ്വീപിലേക്ക്, ഹൊണോലുലു എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മൊളോക്കോ ദ്വീപിലേക്ക് എനിക്ക് കടന്നുപോയി അവിടെ താമസിക്കുന്ന യേശുവിനെ അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ എനിക്ക് പ്രവർത്തിക്കണമെന്ന് അവൻ വളരെയധികം ശാഠ്യം പിടിച്ചിരുന്നത് കൊണ്ട് ദുഃഖത്തോടുകൂടിയാണെങ്കിലും മാതാപിതാക്കൾ മകൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിന്നില്ല. അങ്ങനെ തൻ്റെ ജ്യേഷ്ഠനായ അഗസ്തി പുരോഹിതനായി മാറി. പംഫിൽ എന്ന പേരാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ച സമയത്ത് ആ പേരാണ് അദ്ദേഹം എടുത്തത്. ജോസഫ് പഠിച്ചിരുന്നതായ ബ്രെയിൻലി കോമൻറ്റിൽ ഒരു സംഘം മിഷണറിമാർ കടന്നു വന്നു. അവർ മിഷണറി വേലയെക്കുറിച്ചുള്ള പ്രസംഗം നടത്തി. അത് ജോസഫിനെ വളരെയധികം ആകർഷിച്ചു. തനിക്ക് ദൈവവിളി ഉണ്ടായതായി ജോസഫിന് തോന്നി. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ജോസഫ് കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ഈ സമയത്ത് തൻ്റെ സഹോദരിയായ പോളയിൻ കന്യാസ്ത്രീ മഠത്തിൽ ചേരുകയുണ്ടായി. അങ്ങനെ ആ ഭവനത്തിലെ 3 മക്കളും വിവിധ രീതിയിൽ മിഷണറിമാരായി മാറ്റപ്പെടുന്നതായ ആ സംഭവത്തെക്കുറിച്ച് വളരെ മനോഹരമായി പുസ്തകത്തിൽ ഒരു നോവൽ വായിക്കുന്നത് പോലെ വായനാസുഖം ലഭിക്കത്ത രീതിയിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. തൻ്റെ 2 സഹോദരങ്ങളും അവർ പുരോഹിത വേലയിലേക്ക് തിരിഞ്ഞതോടുകൂടെ ജോസഫും സന്യാസ ആശ്രമത്തിൽ ചേർന്നു. സന്യാസ ആശ്രമത്തിൻ്റെ അധിപന ജോസഫിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവൻ കാഴ്ചയിൽ സുമുഖനായിരുന്നു, പ്രസന്ന വദനായിരുന്നു, അതോടൊപ്പം തന്നെ ഗൗരവസമ്പൂർണനുമായിരുന്നു. ആശ്രമത്തിൽ പോകുന്നതിന് മുൻപുള്ള ചില നാളുകൾ വളരെ ദുഃഖകരമായിരുന്നു. കാരണം പ്രിയപ്പെട്ട മാതാപിതാക്കളെ വേർപിരിയുന്നത് 18-കാരനായ അദ്ദേഹത്തിനും തൻ്റെ മാതാപിതാക്കൾക്കും വളരെ വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. എങ്കിലും ഒരു മാസം താന് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ അവരെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് താമസിച്ചു. തൻ്റെ കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞു, ഗുരുനാഥന്മാരെ എല്ലാം കണ്ടു. അതിനുശേഷം ആശ്രമത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ 1860 ഒക്ടോബർ 7-ാം തീയതി 20 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ഒരു സന്യാസിയായി മിഷണറി വേല ചെയ്യുവാൻ വേണ്ടി ലുവൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ ആശ്രമത്തിൽ ചേരുന്ന സമയത്ത്
പൂർവാശ്രമത്തിലെ പേര് മാറ്റി ഒരു പുതിയ പേര് സ്വീകരിക്കുന്ന ഒരു പതിവ് റോമൻ കത്തോലിക്ക സഭയിൽ അന്നും ഇന്നും നിലവിലുണ്ട്. ജോസഫ് സ്വീകരിച്ച പേര് വിശ്വഗരനായ രക്തസാക്ഷിയായിരുന്ന ഡോക്ടർ ഡാമിയൻ്റെ പേരായിരുന്നു. ഡോക്ടർ ഡാമിയൻ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഒരു ചരിത്രപുരുഷനായിരുന്നു. ആ പേരാണ് ഇദ്ദേഹവും സ്വീകരിച്ചത്. പേര് സ്വീകരിച്ചതിനെക്കുറിച്ച് ഫാദർ ഡാമിയൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈശ്വരകാരുണ്യത്താൽ വിശുദ്ധ ഡാമിയനെ അനുകരിച്ച് കുഷ്ഠരോഗികളുടെ കഷ്ടതയെ ശമിപ്പിക്കുവാനും അവരെ രക്ഷാമാർഗത്തിലേക്ക് ആനയിക്കുവാനും ഞാൻ ശ്രമിക്കുന്നു. സന്യാസി ആയതോടുകൂടെ ലത്തീൻ ഭാഷ പഠിക്കുവാൻ തുടങ്ങി. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഇത് മൂന്നും റോമൻ കത്തോലിക്ക സന്യാസിമാരുടെ അവശ്യ പ്രതിജ്ഞയാണ്. ഇത് മൂന്നും ദാന ജീവിതത്തിൽ എടുത്തുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തു. തന്നെ ഏൽപ്പിച്ച എല്ലാ ജോലിയിലും പൂർണ്ണ ശ്രദ്ധയും സാമർഥ്യവും അദ്ദേഹം പ്രദർശിപ്പിച്ചു. ലത്തീൻ ഭാഷ പഠിക്കുന്നതിന് വളരെയധികം താല്പര്യമെടുത്തു. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഫാദർ പംഫിൽ തന്നെയാണ് അദ്ദേഹത്തെ ലത്തീൻ പഠിപ്പിച്ചത്. ഉപരിപഠനത്തിന് വേണ്ടി പാരീസിന് സമീപമുള്ള ഐസി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫാദർ ഡാമിയൻ കടന്നുപോയി. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിക്കുവാൻ വീണ്ടും അദ്ദേഹം ലുവീൻ എന്ന് പറയുന്ന വൈദ്യസെമിനാരിയിലേക്ക് പോയി. അങ്ങനെ വൈദികനായി താന പ്രവർത്തിക്കുന്ന വേളയിലും ബാല്യത്തിൽ ശീലിച്ചതുപോലെ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു തടിക്കഷണം നിലത്തിട്ട് അതിൽ വെറുമൊരു തുണി വിരിച്ച് അതിലായിരുന്നു താന ഉറങ്ങിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണരീതി വളരെ ലളിതമായിരുന്നു. അല്പം സൂപ്പും കുറച്ച് ഉരുളക്കിഴങ്ങും കൊണ്ട്. ഒരു തികഞ്ഞ വെജിറ്റേറിയനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. രാത്രിയിൽ വളരെയധികം പ്രാർത്ഥിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വൈദ്യസെമിനാരിയിൽ 4 മണിക്ക് എഴുന്നേറ്റാൽ മതി. പക്ഷേ ഫാദർ ഡാമിയൻ വെളുപ്പിന് 3 മണിക്ക് തന്നെ എഴുന്നേറ്റ് 1 മണിക്കൂർ കൂടുതൽ ദൈവവുമായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ദ്വീപസമൂഹങ്ങളിൽ കടന്നുപോയി അവിടെയുള്ളവരോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഫാദർ ഡാമിയൻ്റെ ജീവിതത്തിലുണ്ടായി. ക്യാപ്റ്റൻ കുക്ക് കണ്ടുപിടിച്ച ഹവായി ദ്വീപ്, അത് കുഷ്ഠരോഗികളുടെ ഒരു കോളണിയായിരുന്നു. കുഷ്ഠരോഗികൾ മാത്രം പാർത്തിരുന്ന ഒരു ദ്വീപായിരുന്നു. മൊളോക്കോ, ഹൊണോലൂലു, ഹവായി തുടങ്ങിയ പ്രദേശങ്ങൾ അന്ന് കുഷ്ഠരോഗം വളരെ ഭീകരമായ രോഗമായി കരുതിയിരുന്നതുകൊണ്ട് ബൈബിൾ പഴയ നിയമത്തിൽ കുഷ്ഠരോഗികളെ കണ്ടിരുന്നതിനേക്കാൾ ഹീനമായ രീതിയിൽ സമൂഹം അക്കാലത്തെ കുഷ്ഠരോഗികളോട് ഇടപെട്ടിരുന്നതുകൊണ്ട് അവിടേക്ക് കടന്നു പോകുവാൻ മിഷണറിമാർ പോലും വൈമുഖ്യം കാണിച്ച സമയത്ത് അവിടേക്കാണ് തൻ്റെ വിളിയെന്ന് തിരിച്ചറിഞ്ഞ് ഹവായി ദ്വീപിലേക്ക് കടന്നു പോകുവാനുള്ള തൻ്റെ ആഗ്രഹം ആശ്രമാധിപനെ അറിയിക്കുന്ന ഒരു ത്യാഗിയായ ഫാദർ ഡാമിയനെക്കുറിച്ച് നമ്മൾക്കിതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 23-ാമത്തെ വയസ്സിലാണ് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി, അവരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഹവായി ദ്വീപിലേക്ക് പോകുവാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നത്. വീട്ടിൽ ചെന്ന പ്രിയ മാതാവിനെയും പിതാവിനെയും കണ്ട് വിവരം പറഞ്ഞു. അവർക്കത് കേട്ടപ്പോൾ വലിയ ദുഃഖമുണ്ടായി. കാരണം അവർക്കറിയാം അന്ന് കുഷ്ഠരോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം വന്നാൽ തീർച്ചയായിട്ടും കുഷ്ഠരോഗിയായാൽ മരിക്കും. ഡോക്ടർമാർ പോലും അവരെ കാണുവാൻ ചെല്ലുകയില്ല. നല്ലൊരു ശവസംസ്കാര കർമ്മം പോലും കിട്ടുകയില്ല. മണ്ണ് മാന്തി അതിനകത്ത് എങ്ങനെയെങ്കിലും കുഴിച്ചിടും. ചിലപ്പോൾ ജീവനോടുകൂടി ആയിരിക്കും, അർദ്ധപ്രാണനോടുകൂടി ആയിരിക്കും കുഴിച്ചിടുന്നത്. ഇങ്ങനെയുള്ള വരും വരാഴികളെക്കുറിച്ചൊക്കെ മാതാപിതാക്കൾ മകനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും തനിക്കുള്ള ദൈവത്തിൻ്റെ വിളി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഫാദർ ഡാമിയൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഒരിക്കൽ കൂടെ അമ്മയുമായി മൊണ്ടേ ഗോവിലുള്ള ഒരു ചാപ്പലിൽ വെച്ച് അവസാനമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്.
അതോടുകൂടി അമ്മയും മകനും തമ്മിൽ എന്നേക്കുമായി യാത്ര വരികയാണ്. പിന്നീട് മരണം വരെയും അമ്മയും മകനും തമ്മിൽ കണ്ടിട്ടില്ല. പോകുന്നതിന് മുമ്പ് തൻ്റെ ഒരു ഫോട്ടോ ഫാദർ ഡാമിയൻ അമ്മയ്ക്ക് കൊടുത്തു. തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് ആ ഫോട്ടോ കാണുവാനായി അമ്മ തയ്യാറാകണമെന്ന് അമ്മയോട് പറയുകയുണ്ടായി. അങ്ങനെ 5 മാസത്തെ കപ്പൽ യാത്ര അദ്ദേഹത്തെ ഹവായി ദ്വീപിലേക്ക് എത്തിച്ചു. കപ്പൽ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, കൊടുങ്കാറ്റുണ്ടാകുന്നുണ്ട്. വലിയ തിരമാലകളിൽപ്പെട്ട് കപ്പൽ വളരെയധികം ബുദ്ധിമുട്ട് കപ്പലിന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് 5 മാസം കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ കുക്ക് 1778 കണ്ടുപിടിച്ച ഹവായി ദ്വീപിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഹവായി ദ്വീപിലെ ക്രൂരമായ ആചാരങ്ങളെക്കുറിച്ച് ഫാദർ ഡാമിയന് ബോധ്യമായത്. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും വധശിക്ഷ നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു അന്ന് ഹവായി. സാധജാതിയിൽപ്പെട്ട് ഒരുവൻ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളെ സമീപിച്ചു പോയാൽ സാധുജാതിയിൽപ്പെട്ടയാൾക്ക് വധശിക്ഷ ലഭിക്കും. ഭർത്താവിനോടുകൂടെ ഭാര്യ ഭക്ഷിച്ചാൽ അവൾക്ക് വധശിക്ഷ ലഭിക്കും. വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ സ്പർശിച്ചാൽ ആ വ്യക്തിക്ക് വധശിക്ഷ ലഭിക്കും. ക്ഷേത്രങ്ങളുടെ പണി പൂർത്തിയായാൽ അവിടെ ആദ്യം നരബലി നടത്തും. പിഞ്ച് പൈതങ്ങളെയാണ് വധിക്കുന്നത്, ഭ്രാന്തന്മാരെ കല്ലെറിഞ്ഞു കൊല്ലും, വാർദ്ധക്യത്തിൽ ആയിരിക്കുന്നവരെ ജീവനോടെ കുഴിച്ചിടും. ഹവായ് ദ്വീപിൽ ഫാദർ ഡാമിയൻ ആദ്യമായി ചെല്ലുന്ന സമയത്ത് ആ ദ്വീപ സമൂഹത്തിൽ നടന്നിരുന്ന ക്രൂരമായ ഭീകരമായ ആചാരങ്ങളാണ് ഈ പറഞ്ഞതായ ആചാരങ്ങൾ. പക്ഷേ ഇതൊന്നും ഡാമിയനെ പിന്തിരിപ്പിച്ചില്ല. ആദ്യം അദ്ദേഹം അവിടുത്തെ പൊതുഭാഷ ഇംഗ്ലീഷ് പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഹൊണോലൂലു ബിഷപ്പ് അവിടെയുള്ള കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ദേവാലയത്തിൽ കുർബാന ഉല്ലുവാൻ അദ്ദേഹത്തെ നിയമിച്ചു. 8 ഗ്രാമങ്ങളായിരുന്നു ഫാദർ ഡാമിയൻ്റെ അതിർത്തിയിലുണ്ടായിരുന്നത്. ആ ഗ്രാമങ്ങളിൽ ഉള്ള ചെറിയ കുടിലുകളിലാണ് ആരാധനയെ അർപ്പിച്ചിരുന്നത്. അവിടെ കടന്നു വന്നിരുന്നതായ സാധുക്കളായ വ്യക്തികളോട് അദ്ദേഹം സുവിശേഷം അറിയിച്ചു. അനേക വ്യക്തികൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. 29 പേരെ താൻ സ്നാനപ്പെടുത്തിയതായി ഡാമിയൻ്റെ ഡയറി കുറിപ്പുകളിൽ കാണുന്നുണ്ട്. ഹവായി ദ്വീപിലെ ഭവനങ്ങൾ ഒക്കെ വളരെ വിദൂരങ്ങളിലായിരുന്നു. വലിയ കുന്നിൻ്റെയും മലയുടെയും പാറയുടെയൊക്കെ മുകളിലായിരുന്നു ആൾക്കാർ താമസിച്ചിരുന്നത്. ചിന്നിച്ചതിരി പാർത്തിരുന്ന സഭാവിശ്വാസികളെ കാണുവാൻ മധ്യാഹ്ന സൂര്യൻ്റെ അതിഭയങ്കരമായ ചൂട് സഹിച്ച് കുന്നുകളും മലകളും പാറക്കെട്ടുകളും ചവിട്ടി അഗ്നിപർവ്വതങ്ങളുടെ ചെരുവുകളിലൂടെയൊക്കെയും ദീർഘ യാത്ര നടത്തുവാൻ ഡാമിയനിടയായി. ആ ക്ലേശകരമായ അനുഭവങ്ങളെല്ലാം അല്പം പോലും പിറുപിറുപ്പ് കൂടാതെ അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു. അവിടെ പല പള്ളികളും ഡാമിയൻ പണിയുന്നുണ്ട്. മാത്രമല്ല, കടൽ യാത്ര അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. ചെറുവഞ്ചിയിൽ കടലിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമായിരുന്നു. അതും ഭവന സന്ദർശനത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. പലപ്പോഴും വെള്ളത്തിൽ താൻ വീഴുന്നുണ്ട്, പക്ഷേ അവിടെ നോക്കിയ ദൈവം തന്നെ രക്ഷിച്ചു. ഭൂമി കുലുക്കവും കൊടുങ്കാറ്റും ഹവായി ദ്വീപിന് എപ്പോഴും ഭീഷണി ഉയർത്തി നിന്നിരുന്നതായ പ്രകൃതി ദുരന്തങ്ങളായിരുന്നു. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഡാമിയൻ മുന്നോട്ട് പോയത്. രോഗികളെ സന്ദർശിച്ച് അവർക്ക് ബൈബിൾ വചനങ്ങൾ നൽകി അവരെ ആശ്വസിപ്പിക്കുന്നതായിരുന്നു ഫാദർ ഡാമിയൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. രോഗനിവാരണത്തിന് അവിടെയുള്ള ആൾക്കാർ മന്ത്രവാദികളെ സമീപിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ബൈബിൾ അവരെ പഠിപ്പിച്ച് ആ അന്ധവിശ്വാസങ്ങൾ തൂത്തെറിയുവാനായി അവിടെയുള്ള പ്രവർത്തനം ഫാദർ ഡാമിയനെ ഇടയാക്കി. ഹവായി ദ്വീപിൽ കുഷ്ഠരോഗികൾ
എല്ലാ ആഴ്ചകളിലും മരിക്കുവാൻ തുടങ്ങി. ഗവൺമെൻറ് കുഷ്ഠരോഗികൾക്ക് വേണ്ട യാതൊരു കാര്യങ്ങളും ചെയ്തു കൊടുത്തില്ല. കുഷ്ഠരോഗികളെയെല്ലാം കണ്ടുപിടിച്ച് ബലമായി മൊളോക്കോ എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തി അവിടെ കിടന്ന് അവർ മരിച്ചുകൊള്ളട്ടെ എന്നായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. എന്നാൽ ഫാദർ ഡാവിയൻ മൊളോക്കോ ദ്വീപിലേക്ക് കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെടുന്നുണ്ട്. തനിക്ക് പരിചയമുള്ള സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റേ ബിഷപ്പുമാരുടെയും സഹായത്തോടുകൂടെ ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനങ്ങളെയെല്ലാം മാറ്റി അവിടെ നിരവധി ആശുപത്രികളും സ്കൂളുകളുമെല്ലാം പണിയിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. കുഷ്ഠരോഗികൾക്ക് വേണ്ടി വളരെയധികം അദ്ദേഹം അധ്വാനിച്ചു. അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. അവരുടെ കാലിലെ പഴുപ്പുകളെല്ലാം വ്രണങ്ങളെല്ലാം വെച്ച് കെട്ടി. ഒടുവിൽ അദ്ദേഹവും ഒരു കുഷ്ഠരോഗിയായി മാറി. തൻ്റെ ശരീരത്തിലെ മാംസങ്ങളെല്ലാം ചീഞ്ഞഴുകുവാൻ തുടങ്ങി. അവിടെ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായി മരിച്ചു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ബിഷപ്പ്, ബ്രസൽസിലെ ബിഷപ്പ്, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ രാജകീയ ബഹുമതിയോടുകൂടെ, സംസ്ഥാന ബഹുമതിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ ശവം ബ്രസീലിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള പ്രധാന ദേവാലയത്തിൽ സംസ്കരിക്കുന്നതുവരെയുള്ള, ത്രസിപ്പിക്കുന്ന, ആരെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നതായ ഫാദർ ഡാമിയൻ്റെ അതിമനോഹരമായ ത്യാഗോജലമായ ജീവിതത്തെക്കുറിച്ചാണ് പി എ മാത്യു ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ സ്നേഹനെന്ന അതിമനോഹരമായ ഈ പുസ്തകത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പുസ്തകം സുവിശേഷ വില ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സകലർക്കും ഒരു പ്രചോദനമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു പുസ്തകവുമായി അടുത്ത എപ്പിസോഡിൽ നാഥമ്മിൽ കണ്ടുമുട്ടുന്നവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.